Namaskaram. Hello, Dr. Lake Swagadam. COVID-19 Dandam Tarangatinadre, Logam Poradumbol. Maturi Logam, COVID-19 Dogigal Dejivan, Paduke, Kavarned Kugayana. Mucomycosis, Athava, Black Fungus in Ariapidana, Anubadhayana, Pudia Villain. Ryoga Karanamaya Fungus Sanithium, Elida Tumundagilum, Valare Aburva Maya Irogam, Badikugulu. Ryoga Pradiro the Shishi Illatavreum, Premeham Bolula Asugamulavreumana, Prathanamayum, E. Fungus, Akramukidana, Namukaria. In the number, hello, Doctor Charcha in the Vishayum, Ida the Niana. Covidum black fungusum. Endana black fungus. General Shruddikenda than the lam. Prekshagarada some shingle kelam marubidinal ganai in the hello, Doctor Namloda Pamulada. Pushpagiri Medical College Hospital, ENT Professor, Doctor Vivek Saseendran. Namaskaram, Doctor. Prekshagarkum some shingle so the charyam screen will tie a card on the number lakeana, Prekshagar will kenda. Other than Doctor Namku Vishayi Lakeyakam. എന്താണ് ബ്ലാക്ക് ഫംഗസ് ഈ ബ്ലാക്ക് ഫംഗസ് നമുക്കറിയാം പ്രമേഹ രോഗികളിലും അതുപോലെ തന്നെ കോവിഡ് 19 വന്നു പോയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത രോഗികളിലുമാണ് പ്രധാനമായിട്ടും വരുന്നതെന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ ഈ രോഗം വരുന്നതിനായി അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മ്യൂക്കോമൈക്കോസിസ് അതായത് ഈ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം അത് ബേസിക്കലി മ്യൂക്കോറിയൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ് അപ്പൊ ഈ ഫംഗസ് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട് നമ്മളെല്ലാം ഡെയിലി ഇത് ശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാവരിലും ഈ ഫംഗസ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് സാധാരണ ഫംഗസ് ഗ്രോത്ത് കാണുമെന്ന് പറഞ്ഞാൽ മനമുള്ള സ്ഥലങ്ങളില് അതുപോലെ ഈ അളിഞ്ഞ വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പുറത്താണ് ഈ ഫംഗസ് വളരുന്നത് അപ്പൊ നമ്മള് കഴിവതും വീടും പരിസരവും വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഈ ഫേസ് മാസ്ക് അതായത് പലപ്പോഴും തുണി കൊണ്ടുള്ള ഫേസ് മാസ്ക് ഉപയോഗിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും അത് നനച്ച് അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ ഈ ഒരു കോവിഡ് കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് അവരുടെ ബ്ലഡ് ഷുഗർ വളരെ കൺട്രോൾഡ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉള്ള സിംറ്റംസ് എന്തെങ്കിലും അതായത് മൂക്കടപ്പ് ജലദോഷം അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഒരു സൈഡിൽ കൺഫൈൻഡ് ആയിട്ട് വരിക അല്ലെങ്കിൽ മുഖത്തിന്റെ ഒരു ഭാഗത്ത് നീര് കാണുക അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് ഡോക്ടർ ഇപ്പോൾ പാലക്കാട് നിന്ന് രാജി എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാജി ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ 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 ഡോക്ടർ പറഞ്ഞോളൂ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇത് വരാതിരിക്കാൻ എസ്പെഷ്യലി ഡയബറ്റീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റിറോയിഡ്സ് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന വ്യക്തികളാണെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗേഴ്സ് വളരെയധികം കൺട്രോൾഡ് ആയിരിക്കണം അപ്പൊ പീരിയോഡിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ അങ്ങനെയുള്ള മരുന്ന് മുടങ്ങാതെ എടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന് ചുറ്റും പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുക എസ്പെഷ്യലി വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക പിന്നെ ഈ നനഞ്ഞ ഫേസ് മാസ്ക് ഉപയോഗിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അത് നല്ലപോലെ ഉണക്കി റീയൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ലപോലെ ഉണക്കി തന്നെ യൂസ് ചെയ്യണം പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യണം ശരി രാജ്യക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ഇന്ന് മെയ് 31 ലോക പുകയിലെ വിരുദ്ധ ദിനമാണ് ഈ ദിനത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ചോദിക്കുകയാണ് ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കോവിഡ് വരാനുള്ള സാഹചര്യം കൂടുതലാണോ അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് കോവിഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണോന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഒരു ഈ കോവിഡ് ഇൻഫെക്ഷൻസ് ബാധിക്കുന്ന സ്മോക്കേഴ്സ് അപ്പൊ ഓൾറെഡി അവരുടെ ലങ് കണ്ടീഷൻ മോശമായിരിക്കും അപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ കോവിഡിന്റെ ഭാഗമായിട്ട് ന്യൂമോണിയ അല്ലെങ്കിൽ അത് ലങ്സിനെ ബാധിച്ച് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ഓൾറെഡി ഒരു സ്മോക്കർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ സിവിയറിറ്റി കോവിഡ് ന്യൂമോണിയ അല്ലെങ്കിൽ കോവിഡ് റിലേറ്റഡ് ലങ് ഇഷ്യൂസ് വരുമ്പോൾ റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കുറയുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ കോംപ്ലിക്കേഷൻ ആ കോവിഡ് ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുകയാണ് ഇപ്പോൾ ജെൻസൺ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ 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 ഡോക്ടർ കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഞാൻ 10 ദിവസം കഴിഞ്ഞപ്പോ നെഗറ്റീവിലാണ് ഓക്കെ പക്ഷെ എനിക്ക് തൊണ്ടവേദന മാറുന്നില്ല ഓക്കെ വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് തൊണ്ടവേദന മാത്രമേ ഉള്ളൂ
ഹലോ ആ തൊണ്ടവേദന മാത്രമേ ഉള്ളൂ അതോ പനി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പനിയില്ല ആഹാരം കഴിക്കാനുള്ള ഇത്തിരി ശരീരവേദന ഉണ്ട് തൊണ്ടവേദന ഉണ്ട് തലക്ക് ഒരു ഭാരം പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ യൂഷ്വലി ഒരു കോവിഡ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന സീക്വലയാണ് എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പക്ഷെ ഒരു ക്ഷീണം ശരീരവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ത്രോട്ട് ഈ തൊണ്ടവേദനയുടെ കാര്യം ഒരു പക്ഷെ നിങ്ങളതൊരു ENT ഡോക്ടറിനെ തന്നെ കണ്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട വരും ഡോക്ടർ നമ്മൾ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കാണുന്ന ഒരു പ്രചരണമാണ് കരിമ്പനുള്ള മാസ്കുകൾ ഉപയോഗിച്ചാൽ അതുപോലെ തന്നെ നനഞ്ഞ മാസ്കുകൾ ഉപയോഗിച്ചാൽ ബ്ലാക്ക് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിൽ ഈ പ്രചാരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഈ ഒരു ഫംഗസ് നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് നമ്മളെല്ലാം ഇത് ശ്വസിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരിലും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നില്ല രണ്ട് നമ്മളിപ്പോ കണ്ടേക്കുന്ന ഈ കോവിഡ് രണ്ടാം വേവിന് ശേഷം ഇതിന്റെ ഒരു ഇൻസിഡൻസ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഇത് എന്തുകൊണ്ട് ഇത് കൂടിയേക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു 100% ഉറപ്പോട് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിനുള്ള കാരണങ്ങൾ ഒരു പക്ഷേ ഈ കോവിഡ് രണ്ടാം വേവിൽ നമ്മൾ പറയുന്ന പോലെ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് ആണ് അപ്പൊ അത് കുറച്ചും കൂടി അഗ്രസീവ് ആണ് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം ഈ ഫംഗസ് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ അത് ത്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യാൻ മോയിസ്റ്റ് നനവുള്ള സർഫസുകളാണ് അതിന് താല്പര്യമുള്ളത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നനഞ്ഞ മാസ്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഉണക്കാതെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരുപക്ഷെ തുണിയായാലും നനച്ചിട്ട് ശരിയായിട്ട് ഉണക്കാതെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് നമ്മൾ ഫംഗൽ ഗ്രോത്ത് കാണുന്നുണ്ട് അപ്പൊ അതേ ഒരു മെക്കാനിസം ആണ് നമ്മൾ ഇതിനകത്തും പറയുന്നത് അപ്പൊ ഒരുപക്ഷെ അത് സാധ്യതയുള്ള കാര്യമാണ് പക്ഷെ അത് തെളിയിച്ചിട്ടില്ല ഒരുപക്ഷെ അതിനി വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ശരി ഇപ്പൊ കോഴിക്കോട് നിന്ന് റസീദ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട് റസീദ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ 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 ഡോക്ടർ എനിക്ക് കോവിഡ് വന്നു പോയതാണ് പിന്നെ വാക്സിനേഷൻ എടുക്കാന് എത്ര കഴിയും എടുക്കണമെങ്കിൽ നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടില്ലെന്നാണോ പറഞ്ഞത് എടുത്തിട്ടില്ല കോവിഡ് വന്നിട്ട് എത്ര നാളായി അല്ല കോവിഡ് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ എത്ര നാളായി എത്ര ദിവസമായി കോവിഡ് നെഗറ്റീവ് ആയിട്ട് വന്നിട്ട് മൂന്നാം തീയതിയാണ് നെഗറ്റീവ് ആയത് ഈ മൂന്നാം തീയതി മൂന്നാം തീയതിയാണ് നെഗറ്റീവ് ആയത് മെയ് മൂന്നാം തീയതി അപ്പൊ നിങ്ങൾക്ക് ആറാഴ്ച ടൈം കഴിഞ്ഞിട്ട് അത് എടുക്കാം ശരി ശരി റസീദയ്ക്ക് ആറാഴ്ചയ്ക്ക് ശേഷം വാക്സിൻ എടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരുടെ കണ്ണുകൾ നീക്കം ചെയ്യുന്നതായി കണ്ടിരുന്നു അപ്പോൾ എല്ലാ ബ്ലാക്ക് ഫംഗസ് ബാധിതരിലും കണ്ണ് നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഏർലി സിംപ്റ്റംസ് വളരെ ആദ്യമായിട്ടുള്ള ഏറ്റവും നമ്മൾ ഏർലി ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന സിംപ്റ്റംസ് ആണ് മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു ഡിസ്കളേർഡ് നീസൽ ഡിസ്ചാർജ് മൂക്കിൽ നിന്ന് ഒരു ബ്ലാക്ക് ഡിസ്കളർ ഡിസ്ചാർജ് വരിക അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഈ ഒരു സൈഡിലായിട്ട് പെയിൻ ഭയങ്കരമായിട്ടുള്ള പെയിൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ ഏർലി സ്റ്റേജ് നമ്മൾ പിക്ക് ചെയ്യാണ് ഡയഗ്നോസ് ചെയ്യാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് വളരെ അഡ്വാൻസ് സ്റ്റേജുകളിലാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൂക്കിൽ നിന്ന് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് കണ്ണിലോട്ടും പിന്നെ കണ്ണിൽ നിന്ന് ബ്രെയിനിലോട്ടുമാണ് സ്പ്രെഡ് ചെയ്യുക അപ്പൊ ഒരുപക്ഷെ കണ്ണിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇപ്പൊ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക കണ്ണിന്റെ ഇപ്പൊ നമ്മൾ സ്കാൻ എടുത്ത് ഈ കണ്ണിനകത്ത് മൊത്തം ആ ഫംഗസ് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്താൽ അങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് ഒരുപക്ഷെ ആ കണ്ണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടി വരും അല്ല എല്ലാ പേഷ്യൻസിനകത്തും ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അല്ല ശരി ഇപ്പൊ എറണാകുളത്ത് നിന്നും ചിഞ്ചു എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട് ചിഞ്ചു ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഹലോ പറഞ്ഞോളൂ അതെ ഞാൻ അപ്പച്ചന് കോവിഡ് വാക്സിൻ എടുക്കുന്ന കാര്യം പറഞ്ഞ് ഒരു കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ അപ്പച്ചന് ഹൈ ഷുഗർ ഒക്കെ ഉണ്ട് 900 ഷുഗർ ഇരിക്കുന്നു പിന്നെ ഹാർട്ടിന് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് അപ്പൊ എടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ ബ്ലഡ് ഷുഗേഴ്സ് മറ്റേ ഈ ഹാർട്ടിന്റെ മെഡിക്കേഷൻസ് അതൊക്കെ മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്യണം ബ്ലഡ് ഷുഗേഴ്സ് തീർച്ചയായിട്ടും 300 എന്നല്ലേ പറഞ്ഞു അതൊക്കെ കൺട്രോൾഡ് അല്ലാത്ത ഒരു ലെവൽസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് അതിനുള്ള മെഡിസിൻസ് റെഗുലർ ആയിട്ട് എടുക്കുകയും ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യുകയും ചെയ്യണം വാക്സിൻ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല
അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫംഗസ് കണ്ണിനെ ബാധിക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ബ്ലാക്ക് ഫംഗസ് തലച്ചോറിനെയും ബാധിക്കുമെന്ന് അറിയാം, അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഡോക്ടർ തരാമോ? ഈ ഫംഗസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതെല്ലാ എല്ലാ ആൾക്കാരിലും ഇത് ഈ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണില്ല. ഇത് ഇമ്മ്യൂണിറ്റി സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു ഫംഗസ് അഗ്രസീവ് ആകുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആണ്. അതായത് ഇതിന് അതിന് വളരാൻ അനുകൂലമായൊരു സന്ദർഭ സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഇതിന്റെ ഇൻഫെക്ഷൻ ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ശ്വസിക്കുമ്പോൾ മൂക്കിലോട്ട് നമ്മൾ മൂക്കിൽ കൂടാണ് ശ്വസിച്ചതിന്റെ സ്പോർട്സ്, അതായത് ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനോട് അറ്റാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് ഈ ബ്ലഡ് വെസൽസിനെ ഇൻവേഡ് ചെയ്യുക, അതായത് ചെറിയ രക്തക്കൊഴലിനെ ഇൻവേഡ് ചെയ്താണ് ഇത് സ്പ്രെഡ് ആകുന്നത്. അപ്പൊ ഇത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് മൂക്കിൽ നിന്ന് കണ്ണിലോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസലുകൾ വഴി ഇത് കണ്ണിലോട്ടുള്ള ബ്ലഡ് വെസലിലോട്ട് സ്പ്രെഡ് ആകാം, അല്ലെങ്കിൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് വെസൽ വഴി ബ്രെയിനിലോട്ടും സ്പ്രെഡ് ആകാം. ശരി, ഇപ്പൊ കൊല്ലത്ത് നിന്നും ഉഷ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഉഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഉഷ കേൾക്കാമോ? ഹലോ. ആ കോൾ കട്ടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ, ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്നിന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഇതിന് ബേസിക്കലി നമ്മൾ ഇപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ആന്റി ഫംഗൽ മെഡിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് ഫസ്റ്റ് ലൈൻ, അതായത് ജനറലി നമ്മൾ മ്യൂക്കർ മൈക്രോസിസ് എന്നുള്ള അസുഖം കൺഫേം ചെയ്താൽ ഇതിന് ആംഫോട്ടെറിസിൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ആണ് ഇതിന് റെക്കമെൻഡഡ് മെഡിക്കേഷൻ, അതായത് ഡ്രഗ് ഓഫ് ചോയ്സ്. എന്ന് വെച്ചാൽ ഇത് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട മെഡിസിൻ ആംഫോട്ടെറിസിൻ ആണ്. അതിനകത്ത് അതിന്റെ പല ടൈപ്പ് ഫോർമുലേഷൻ ഉണ്ട്. അതിനകത്ത് ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ് ഇതിനകത്ത് റെക്കമെൻഡഡ് മെഡിക്കേഷൻ. അപ്പൊ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണ്. ഇതിന്റെ പ്രൈമറി സൈഡ് എഫക്ട് കിഡ്നിയെ ബാധിക്കുക അല്ലെങ്കിൽ കിഡ്നിയോട് അനുബന്ധിച്ചുള്ള ഇഷ്യൂസ് ആണ് ഇതിന്റെ സൈഡ് എഫക്ട്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ്, അതായത് നേരത്തെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിൽ ശ്രദ്ധിക്കണം. എന്നാൽ ഈ ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ എന്ന് പറഞ്ഞ മെഡിസിനകത്ത് കമ്പാരിറ്റീവ്ലി ഈ കിഡ്നിയോടനുബന്ധിച്ചുള്ള സൈഡ് എഫക്ട്സും വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് സാധാ ആംഫോട്ടെറിസിനുണ്ട്, കൺവെൻഷൻ ആംഫോട്ടെറിസിനുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള സൈഡ് എഫക്ട്സ് വളരെ അധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇത് എടുക്കുന്ന പേഷ്യൻസിൽ നമ്മൾ ട്രീറ്റ്മെന്റ് തുടരുന്ന ടൈമിൽ പീരിയോഡിക് അല്ലെങ്കിൽ റെഗുലർ ഒരു ഇന്റർവെല്ല് വെച്ച് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ അസസ് ചെയ്യാറുണ്ട്. ശരി, ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും നജീബ് എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നജീബ്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് രോഗപ്രതിരോധശേഷി ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്രയും കോവിഡ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. പ്രതിരോധശേഷി ഇല്ലാത്തത് കൊണ്ടാണോ കോവിഡ് സ്പ്രെഡ് ആകുന്നതെന്ന്? അല്ല, നമ്മളിപ്പോ നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരിലും കോവിഡ് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കോവിഡ് ബേസിക്കലി കോവിഡ് ഇൻഫെക്ഷൻ ബാധിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ വേറെ അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാരിൽ ഇത് കാണാൻ പാടില്ല. പക്ഷെ ഇതല്ല, ഇതെല്ലാവരെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രതിരോധശേഷി ഉള്ളവരിലും ഇല്ലാത്തവരിലും ഒരേപോലെ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇൻഫെക്ഷൻ വന്നതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കാണുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നമ്മളിത് അധികം കാണുന്നില്ല. പക്ഷെ അതേസമയം വേറെ ഞാൻ മുമ്പ് പറഞ്ഞുള്ള പോലുള്ള വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരിലാണ് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് അധികം കാണുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേറെ ഭയപ്പെടുത്തുന്ന രണ്ട് പേരുകളാണ് യെല്ലോ ഫംഗസും വൈറ്റ് ഫംഗസും. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞത് തന്നെ ഒരു മെഡിക്കൽ ടെർമിനോളജി അല്ല. അത് ഒരുപക്ഷെ ആ പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞു ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ്. ഈ ഫംഗസ് ബ്ലഡ് വെസൽസിനെ ഇൻവേഡ് ചെയ്യാണ്. അപ്പൊ ആ ബ്ലഡ് വെസൽസിനെ ഇൻവേഡ് ചെയ്യും, അതായത് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലഡ് വെസൽ രക്തയോട്ടം കൊണ്ടുപോകുന്ന ഏരിയകളെല്ലാം നശിച്ചു തുടങ്ങും. അതായത് നെക്രോസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. അതായത് രക്തയോട്ടം കട്ട് ഓഫ് ആകുമ്പോൾ ആ ടിഷ്യൂസ് ഡെഡ് ആവുകയാണ്. അപ്പൊ ആ ഡെഡ് ടിഷ്യൂസ് നമ്മൾ നോക്കുമ്പോൾ കറുത്ത കളറിലിരിക്കും. അപ്പൊ അതാണ് ഈ ഇതിന്റെ ഒരു ഫൈൻഡിങ്. ഒരുപക്ഷെ അതിൽ നിന്നാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്.
ഇപ്പൊ ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന അങ്ങനെ ഈ വൈറ്റ് ഫംഗസോ യെല്ലോ ഫംഗസോ ഇതൊന്നും മെഡിക്കൽ ടെർമിനോളജീസ് അല്ല. ഇപ്പം വൈറ്റ് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അപ്പിയറൻസ് വൈറ്റ് വൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫംഗസ് കാൻഡിഡ എന്ന് പറഞ്ഞൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. അല്ലാതെ യെല്ലോ ഫംഗസ് അതൊക്കെ മെഡിക്കലി അക്സെപ്റ്റഡ് ടെർമിനോളജീസ് അല്ല. ശരി, അപ്പോൾ ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്ലാക്ക് ഫംഗസ് വരാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ ഇതിനകത്തുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ബ്ലഡ് ഷുഗേഴ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കൺട്രോളിൽ വെക്കുക. അത് കോവിഡ് വന്നു കഴിഞ്ഞുള്ള പേഷ്യൻസ് ആണെന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഒരു പക്ഷേ പലപ്പോഴും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഈ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ബ്ലഡ് ഷുഗേഴ്സ് പീരിയോഡിക്കായിട്ട് മോണിറ്റർ ചെയ്യുക. രണ്ട്, ഞാൻ പറഞ്ഞ പോലെ വീടും പരിസരവും വൃത്തിയായിട്ട് വെക്കുക. പിന്നെ മാസ്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞ പോലെ നനഞ്ഞ മാസ്കുകൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ അതിന് പുറമെ ഈ എവിഡൻസ് അല്ലെങ്കിൽ നമുക്ക് തെളിവുകൾ ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സാ രീതികൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അധികം കാര്യങ്ങൾ കാണുന്നുണ്ട്, ആവി പിടിക്കുക, എന്താ ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെ പല ഗ്ലൂക്കോസ് മൂക്കിൽ ഒഴിക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കഴിവതും ഒഴിവാക്കുക. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു രോഗത്തിന് ഇനിയും കൂടുതൽ എന്തുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു സർജ് കാണുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തത വരാനുണ്ട്. ഒരു പക്ഷേ ഈ മ്യൂക്കർ മൈക്കോസിസ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തൊട്ടുള്ള ഒരു അസുഖമാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ കോവിഡ് സെക്കൻഡ് വേവിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ ഒരു പീക്ക് കണ്ടു തുടങ്ങിയേക്കുന്നത്. എന്നാൽ ബാക്കി സെക്കൻഡ് വേവ് വന്ന രാജ്യങ്ങളിൽ ഇത്രയധികം ഇൻസിഡൻസ് മ്യൂക്കർ മൈക്കോസിസിന്റെ കാണുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മുടെ ഒരു പോപ്പുലേഷനെ കാണുമെന്ന് ഉള്ളത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ഡോക്ടർ, സമയപരിമിതി മൂലം നമ്മുടെ ഇന്നത്തെ ഹലോ ഡോക്ടർ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കോവിഡും ബ്ലാക്ക് ഫംഗസും എന്നതായിരുന്നു. പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കും എല്ലാം മറുപടി നൽകാൻ ഇന്ന് നമ്മളോടൊപ്പം ഹലോ ഡോക്ടറിൽ ചേർന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ENT പ്രൊഫസർ ഡോക്ടർ വിവേക് ശശീന്ദ്രനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.